ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം അഥവാ ആധാരശില എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസപ്രമാണാണ്. ആരിലാണോ വിശ്വാസം അവരിലാണ് നമ്മൾ അർപ്പണമാകുന്നത്. അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊട്ടക്ഷനായിട്ടും അല്ലെങ്കിൽ ഗൈഡായിട്ടുമൊക്കെ അവരെയാണ് നമ്മൾ മാനിക്കുന്നത്. ഒരു പിഞ്ചു പൈതലായി ജനിച്ച് വീഴുമ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ അമ്മയിൽ മാത്രമായിരിക്കും വിശ്വാസം. പിന്നെ അമ്മ നമുക്ക് അച്ഛനെ കാണിച്ചു തരും, അച്ഛനിൽ വിശ്വാസം. അതുപോലെ ആരുമായിട്ട് അടുത്തിടപഴകുന്നു, മുത്തച്ഛനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കളോ, അവരിലൊക്കെ നമുക്ക് കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവും. കാലം ക്രമേണ അച്ഛനും അമ്മയും ഈശ്വരനെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഈശ്വരനോട് നമുക്ക് വിശ്വാസം വരും. അങ്ങനെ നമ്മുടെ വിശ്വാസം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കിട്ടുകയായി. അപ്പോൾ കൂട്ടുകാരെന്ത് കാര്യങ്ങളാണോ പറഞ്ഞു തരുന്നത് അതായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആധാരം. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഗുരുക്കളും അല്ലെങ്കിൽ ഗുരുക്കന്മാരും അവരരികിൽ പോവും. വേദങ്ങളും ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കും. ഇതിനൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളാക്കും, ആധാരമാക്കും. സത്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ഗൈഡൻസ് തരുന്നത്, യഥാർത്ഥമായ നമുക്ക് വേണ്ട ഉൾവിളി തരുന്നത് എന്താണ്? ഇവരാരെങ്കിലും പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെ പോയതുകൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കൂ? പലപ്പോഴും നമ്മൾ പശ്ചാത്തപിക്കാറുണ്ട്, ഇവരിങ്ങനെ പറഞ്ഞു, അത് ഞാൻ അനുസരിച്ചു, അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായി, ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ ഇഷ്ടം അങ്ങനെയായിരുന്നില്ല, പക്ഷെ അവർ പറഞ്ഞപ്പോൾ ഞാനത് മാനിച്ചു. നിങ്ങളൊന്നുകൂടെ ചിന്തിക്കണം. ആര് പറഞ്ഞാലും എല്ലാം നല്ലത് തന്നെ, പക്ഷേ അതിനെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്നുണ്ടാകുന്ന ഉൾവിളിയാണ്. ഏത് കാര്യം ആര് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഒരു തോന്നലുണ്ടാവാറുണ്ട്, അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് പോകേണ്ട വഴി. നിങ്ങളതിന് എപ്പോഴും ചെവിയോർക്കണം. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചും നല്ല കർമ്മങ്ങൾ ചെയ്തും നിരന്തരം നന്മയുടെ പാതയിലൂടെ നമ്മൾ മുന്നേറുന്നത്, അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുന്നും എല്ലാ ഉപദേശങ്ങളും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ, ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും. ഇത് ചെയ്യണം, ഇതാണ് യഥാർത്ഥ വഴി, ഇതിലൂടെയാണ് മുന്നേറേണ്ടത്. ആ ഉൾവിളിക്ക് നിങ്ങളെപ്പോഴും ചെവിയോർക്കണം. ആ ഉൾവിളിയാണ് യഥാർത്ഥമായി നമുക്ക് ശക്തി പകരുന്നത്. ഒരിക്കലും അതിന് നേരെ കണ്ണടയ്ക്കരുത്. ഈ ഉൾവിളി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ശക്തിയാണ്, ഗൈഡൻസ് ആണ്. അതുപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, ഒപ്പം തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. പക്ഷേ ഉൾവിളി യഥാർത്ഥമാകണമെങ്കിൽ നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും വായിക്കുന്നതുമൊക്കെ നന്മയുടെ കാര്യങ്ങളായിരിക്കണം, സത്യത്തിൻ്റെ പാതയിലായിരിക്കണം. എല്ലാം നമ്മൾ മോശമായ പാതയിലാണെങ്കിൽ നമുക്കറിയാതെ കിട്ടുന്ന പ്രേരണ പോലും മോശമായിപ്പോകും. കാരണം നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യവും നമുക്ക് ഉൾവിളിയായിട്ട് വരാം. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, യഥാർത്ഥമായ കാര്യങ്ങൾ പഠിക്കാനും പോസിറ്റീവായ കാര്യങ്ങൾ, പരിശുദ്ധമായ കാര്യങ്ങൾ, പവിത്രമായ കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ, അത് നിങ്ങൾ നിരന്തരം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥമായ ഉൾവിളി, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ഉൾവിളിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ആധാരം. അതുകൊണ്ട് സ്വന്തം മനസ്സിൻ്റെ ഉൾവിളിക്ക് കാതോർക്കൂ. അതുപ്രകാരം ജീവിതത്തിനെ ശ്രേഷ്ഠ പാതയിലേക്ക് കൊണ്ടുപോകും. ഓം ശാന്തി.